Dear students, welcome back to the video class of Plus One Economics. And we have been discussing the introduction chapter of the textbook Statistics for Economics. And we already discussed why economics, the difference between economic activities and non-economic activities, the definitions of statistics, the importance of economics in statistics. And let us move on the next heading. That is importance of statistics. And in this session, we are going to discuss the general importance of statistics in the different fields of life. നമുക്ക് കുറേയേറെ പ്രാധാന്യ 6-7 പോയിന്റുകൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് എക്കണോമിക് പ്രോബ്ലംസ്. And as I mentioned earlier, statistics will help us to understand different economic problems. Statistics helps us to identify, to analyze, and to interpret and to solve different economic problems. Here, statistics helps us to understand different economic problems. പല സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി, സാമ്പത്തിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ ആര് സഹായിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ നത്തിങ് ബട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളെ കണ്ടെത്താൻ, അതിൻ്റെ അളവ് കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനെ കണ്ടെത്താൻ എങ്ങനെ സഹായിക്കുന്നു? ഹൗ ഡസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഹെൽപ്പ് അസ് to identify different economic problems? Suppose if we take poverty as an economic problem, for the first time we define poverty, then we calculate the total number of poor people in an economic concern, then we analyze the data by using different statistical methods, and from different statistical methods we get a conclusion and inference, and from this inference we can take measures to solve the economic problem concerned. No nale oru saambathika prashnathe tirichariyan adinte alavu manasilakkan statistics arva saangika nammale sahayikkunnu. Udaharanathine, നമ്മുടെ മുന്നിലുള്ള സാമ്പത്തിക പ്രശ്നം ദാരിദ്ര്യമാണെന്ന് വിചാരിക്കും, പോവർട്ടി. അത് തിരിച്ചറിയാൻ നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ആരാണ് ദരിദ്രന്മാരെന്ന് ഡിഫൈൻ ചെയ്യും, നിർവചിക്കും. എങ്ങനെയുള്ള ആൾക്കാരാണ് ദരിദ്രന്മാർ? ഒരു വാർഷിക ഒരു വർഷത്തിൽ 20,000 രൂപയിൽ താഴെയുള്ളവരാണോ ദരിദ്രന്മാർ? ഒരു വർഷത്തിൽ 20,000 രൂപയിൽ താഴെയുള്ളവർ ദരിദ്രന്മാർ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്ത് എത്ര ദരിദ്രന്മാരുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി എളുപ്പത്തിൽ കഴിയും. ഈ ദരിദ്രന്മാരുടെ എണ്ണം എടുക്കുമ്പോഴും അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എണ്ണം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, ന്യൂമറിക്സ് ആണ്, അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ എണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഈ ദാരിദ്ര്യത്തിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഫ്രം ദീസ് ഇക്കണോമിക് ഡാറ്റ വി ക്യാൻ വെരി ഈസിലി ഐഡന്റിഫൈ വെദർ ദ പ്രോബ്ലം ഓഫ് പോവർട്ടി ഈസ് എക്സിസ്റ്റിംഗ് ഓർ നോട്ട്. നിലവിൽ ദാരിദ്ര്യമായ രാജ്യത്തുണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ആളെ ആര് സഹായിക്കും? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ദാരിദ്ര്യത്തെ കുറിച്ച് നമ്മൾ എടുത്ത വിവരങ്ങൾ നമ്മളെ ഡാറ്റ നമ്മളെ സഹായിക്കും. നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് എക്കണോമിക് പ്രോബ്ലംസ്. പല സാമ്പത്തിക പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആര് സഹായിക്കും? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. സാമ്പത്തിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ എക്കണോമി നേരിടുന്ന ഇഷ്യൂസ് ഉണ്ട്. അത് ഈ പോവർട്ടി മാത്രമല്ല, അല്ലേ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അല്ലേ, റൈസിങ് പ്രൈസസ്, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, അതാണ് തൊഴിലില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തിന് മുമ്പിലുണ്ട്. ജനസംഖ്യ വർദ്ധനവ്, തുടർച്ചയായ വർദ്ധനവ്, ഇതൊക്കെ രാജ്യത്തിന് മുമ്പിലുള്ള പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി. മറ്റൊന്ന്, ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ഇക്കണോമിക് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു സെഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് അസ് ടു ഫോർമുലേറ്റ് ഇക്കണോമിക് പ്ലാൻ ആൻഡ് പോളിസീസ് ഫോർ സോൾവിംഗ് ഡിഫറെന്റ് ഇക്കണോമിക് പ്രോബ്ലംസ്.
അപ്രോപ്രിയേറ്റ് പോളിസീസ് ഹാവ് ടു ബി ഫോർമുലേറ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. സാമ്പത്തിക പ്രശ്നങ്ങളെ കണ്ടുപിടിച്ചാൽ അതിനെ പരിഹരിക്കാൻ എന്ത് വേണം? അതിന് സാമ്പത്തിക നയങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്യണം, രാജ്യം ആസൂത്രണം ചെയ്യണം. ഈ സാമ്പത്തിക ആസൂത്രണവും നയവും രൂപീകരിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരും. വി നീഡ് ദ സർവീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. വി നീഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇൻ ഓർഡർ ടു ഫോർമുലേറ്റ് ഇക്കണോമിക് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഉദാഹരണത്തിന്, തൊഴിൽ നിയമങ്ങൾ, പുതിയൊരു തൊഴിൽ നയം ഉണ്ടാക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചെന്ന് വിചാരിക്കും. സപ്പോസ് ഗവൺമെന്റ് വാണ്ട്സ് ടു അമെൻഡ് ദ ലേബർ ലോസ്. ഫോർ അമെൻഡിങ് ദ ലേബർ ലോസ്, ഫോർ അമെൻഡിങ് ദ പ്രസന്റ് ലേബർ ലോസ്, ഗവൺമെന്റ് റിക്വയേഴ്സ് ഡാറ്റ എബൌട്ട് മിനിമം വേജസ്, വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻ, ഇൻഫ്ലേഷൻ എക്സെട്ര. ഗവൺമെന്റ് തൊഴിൽ നിയമങ്ങൾ, രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കണം അല്ലെങ്കിൽ ഭേദഗതി ചെയ്യണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. തൊഴിൽ നയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. പുതിയ തൊഴിൽ നയം രൂപീകരിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ മുന്നിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? വെറുതെ ഏറെന്ന് ആകാശത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല. അതായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റിന് എന്തൊക്കെ ഡാറ്റ വേണം? ഗവൺമെന്റ് നിലവിലുള്ള മിനിമം വേജസ്, മിനിമം കൂലി എത്രയാണെന്ന് അറിയണം. രാജ്യത്ത് നിലവിലുള്ള ഓരോ സംസ്ഥാനത്ത് നിലവിലുള്ള മിനിമം കൂലി എത്രയാണെന്ന് അറിയണം. അതുപോലെ ഗവൺമെന്റ് എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് അറിയണം തൊഴിലാളികൾ. അതുപോലെ തൊഴിലാളികളുടെ വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ച് അറിയണം. അവർ വാങ്ങുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ടോ, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തെ കുറിച്ച് അറിയണം. ഇതൊക്കെ അറിയില്ലെങ്ങനെയാണ്? കണക്ക് ന്യൂമറിക്സ് ഡാറ്റ എടുക്കുമ്പോഴാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അത് എക്കണോമിക് ഡാറ്റയായി മാറും. ഈ എക്കണോമിക് ഡാറ്റ വഴിയാണ് ഗവൺമെന്റ് പ്ലാനും പോളിസികളും രൂപീകരിക്കുന്നത്. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഫോർമുലേറ്റിംഗ് ഇക്കണോമിക് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഗവൺമെന്റ് നീഡ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. മറ്റൊരു പ്രാധാന്യം, ഹെൽപ്സ് അസ് ടു പ്രസന്റ് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ഫോം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഹെൽപ്സ് അസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഹെൽപ്പ് അസ് ടു പ്രസന്റ് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ഫോം. നമ്മുടെ വസ്തുതകളെ കൃത്യമായി ചുരുക്കി അവതരിപ്പിക്കാൻ സഹായിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈ കോംപ്ലക്സിറ്റീസ്. സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. സങ്കീർണമായ വിഷയങ്ങളെ, കാര്യങ്ങളെ അത് ലഘൂകരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അത് മാത്രമല്ല, കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ ഒരു പോയിന്റിലേക്ക് കൃത്യമായി പ്രിസൈസ് ആയിട്ട് പ്രിസിഷനോടുകൂടി കൃത്യതയോട് ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യം പറയാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സേ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഇൻ കേരള ഡ്യൂ ടു കോവിഡ് 19. കോവിഡ് 19 വരുന്ന രോഗത്തിന്റെ അല്ലെങ്കിൽ കോവിഡ് 19 കാരണമായി അല്ലെങ്കിൽ കൊറോണയുടെ ഫലമായി കേരളത്തിൽ 100 ആളുകൾ ഇന്നത്തെ ദിവസം വരെ കൊല്ലപ്പെട്ടു, ടിൽ ഡേറ്റ് വരെ മരിച്ചു എന്ന് പറയുമ്പോൾ ഡാറ്റ ആർ നോട്ട് പ്രിസൈസ്. ആ ഡാറ്റ എന്തല്ല, പ്രിസൈസ് അല്ല, അത് കരുതുന്നത് ക്ലിയർ അല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇഫ് യു സേ 725 പീപ്പിൾ ഡൈഡ് ഇൻ കേരള ഡ്യൂ ടു കൊറോണ ടിൽ ഡേറ്റ്. ഈ ദിവസം വരെ കേരളത്തിൽ 725 ആളുകൾ കൊറോണ മൂലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെന്താണ്? ക്ലിയർ ആൻഡ് പ്രിസൈസ് ഐഡിയ. അവരുടെ കാര്യങ്ങൾ കൃത്യമായി പറയാൻ വേണ്ടി ന്യൂമറിക്സ് അഥവാ അക്കങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. 100 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഏകദേശം വേണമെങ്കിലും തോന്നിയ പോലെ പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ വളരെ കൃത്യമായി അതിന്റെ കാര്യം പറയും. അതാണ് വസ്തുതകളെ കൃത്യമായി ചുരുക്കി അവതരിപ്പിക്കുന്നു. പ്രിസൈസ് പ്രസന്റ് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ഫോം. ഓക്കെ, മറ്റൊന്ന്, ഹെൽപ്സ് ടു ഐഡന്റിഫൈ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്. സ്റ്റാറ്റിസ്റ്റിക്സ് വിൽ ആൾസോ ഹെൽപ്പ് അസ് ടു ഐഡന്റിഫൈ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്. ട്രെൻഡുകളും ടെൻഡൻസികളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രവണതകളെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മൾക്ക് എന്തിനാണ്, വൈ ഡു വി നീഡ് ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്? വി നീഡ് ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ് ഫോർ ഫ്യൂച്ചർ പ്ലാൻ ആൻഡ് ഫോർ ടേക്കിംഗ് ഫ്യൂച്ചർ ഡിസിഷൻസ്. ഭാവിയിലേക്ക് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഭാവി ആസൂത്രണം നടത്താൻ വേണ്ടി നമുക്ക് ചില ട്രെൻഡുകൾ ചില സമയത്ത് ആവശ്യമായി വരും.
ഉദാഹരണത്തിന് മാരുതി ഉദ്യോഗ ലിമിറ്റഡ്, മാരുതി കാർ കമ്പനി, ഈ കമ്പനിക്ക് 2021 വർഷത്തേക്കുള്ള പ്രൊഡക്ഷൻ ഡിസിഷൻ എടുക്കണം. എത്ര കാറുകൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനം എടുക്കണം 2021 വരുന്ന വർഷത്തേക്ക്. അപ്പൊ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കും. എന്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്? കാറിന്റെ 2020 2019 സെയിൽസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കും. In this situation, they need the trends and tendencies of sales of Maruti cars in previous years. മുൻ വർഷങ്ങളിലെ മാരുതി കാറിന്റെ വിൽപ്പനയുടെ ട്രെൻഡ്, അതിന്റെ പ്രവണത, അതിന്റെ റേറ്റ് അവർ കണക്കിലാക്കും. അത് അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും? ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കും. 2021 ഉൽപ്പാദനത്തിന്റെ അളവ് തീരുമാനിക്കാൻ അവർക്ക് പാസ്റ്റ് ട്രെൻഡ് ആൻഡ് ടെൻഡൻസീസ് വരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൾസോ ഹെൽപ്സ് അസ് ഇൻ ടു ഐഡന്റിഫൈ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മറ്റൊരു പ്രാധാന്യം, ഹെൽപ്സ് അസ് ടു കണ്ടൻസ് മാസ് ഡാറ്റ ഇൻ ടു എ ഫ്യൂ ഫിഗേഴ്സ്. Statistics will help us to condense mass data into a few figures. നമ്മൾ കണ്ടൻസറിൽ ഒരു സ്ഥലത്തേക്ക് ചുരുക്കും, കോൺസെൻട്രേറ്റ് ചെയ്യും. കണ്ടൻസറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വലിയ ഡാറ്റകൾ, വലിയ ദത്തങ്ങളെ ചെറിയ രൂപത്തിലേക്ക് ചുരുക്കാൻ സഹായിക്കും. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിരുന്നു helps us to condense mass data into a few figures. എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ യൂസിങ് ഡിഫറെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. യു ക്യാൻ കണ്ടൻസ് മാസ് ഡാറ്റ ബൈ യൂസിങ് ഡിഫറെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് മെത്തേഡ്സ്. എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്? ആവറേജസ്, കോറിലേഷൻ, റിഗ്രഷൻ, ഡിസ്പേർഷൻ, ഇൻഡെക്സ് നമ്പർ, ഇങ്ങനെയുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ഡാറ്റയെ ചെറുതാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വി കനോട്ട് റിമെമ്പർ ദ ഇൻകം ഓഫ് all the people in a large group. For example, a group consisting of 1000 people. ഒരു 1000 ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിലെ 1000 പേരുടെയും വരുമാനം നമുക്ക് ഓർമ്മിക്കാൻ സാധാരണത്തിൽ പ്രയാസമാണ്. അതേസമയം ഇറ്റ് ഈസ് വെരി ഈസി ടു റിമെമ്പർ ദ ആവറേജ് ഇൻകം ഓഫ് ദ 1000 പീപ്പിൾ. 1000 വ്യക്തികളുടെ ശരാശരി വരുമാനം നമുക്ക് കണ്ടുപിടിക്കാം, അതൊരു ഫിഗറേണ്ടോ? അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടൂൾ ഉപയോഗിച്ച്, മെത്തേഡ് ഉപയോഗിച്ച് വലിയ ഡാറ്റയെ കണ്ടൻസ് ചെയ്ത് ചെറുതാക്കി, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മറ്റൊരു, ഹിയർ അറൈസസ് ദ അനദർ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് അസ് ടു കണ്ടൻസ് മാസ് ഡാറ്റ. കണ്ടൻസ് ചെയ്യാൻ പറ്റും, മാസ് ഡാറ്റയെ ചുരുക്കി അവതരിപ്പിക്കാൻ വേണ്ടി ആർക്ക് പറ്റും? സ്റ്റാറ്റിസ്റ്റിക്സിന് പറ്റും. വലിയ ദത്തങ്ങളെ ചെറുതാക്കും. മറ്റത് ഹെൽപ്സ് to study the relationship between different economic variables, like different variables. പല ചരങ്ങളെ, ചരങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നു. ടു സ്റ്റഡി, പഠിക്കാൻ വേണ്ടി. സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് അസ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് വാരിയബിൾസ്. ഉദാഹരണത്തിന് രണ്ട് ചരങ്ങൾ നമുക്ക് പരിചയമുള്ള, സാമ്പത്തിക ശാസ്ത്രത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള രണ്ട് ചരങ്ങളാണ് ഒന്ന് പ്രൈസും മറ്റൊന്ന് ഡിമാൻഡ്. വിലയും ചോദ്യവും. ഈ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് ആണ് നമുക്കറിയാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് നെഗറ്റീവ്. പ്രൈസ്, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. നമുക്കെല്ലാവർക്കും അറിയാം ഒരു നെഗറ്റീവ് ബന്ധമാണ്. ഇത് എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? ഹൗ ഡിഡ് വി ഐഡന്റിഫൈ ദിസ് റിലേഷൻഷിപ്പ്? ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് വിലയും ചോദനവും, അല്ലെങ്കിൽ വിലയും പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോ ഏതെങ്കിലും സാധനത്തിന്റെ ഡിമാൻഡ് നമ്മൾ കണ്ട എന്താണ് മാറ്റം വന്നത് നമ്മൾ വിചാരിക്കും. ഇപ്പൊ ആ സാധനത്തിന്റെ വില കുത്തനെ ഉയരും. ഇപ്പൊ ട്രോളിംഗ് സീസണിൽ മത്സ്യത്തിന്റെ, മീനിന്റെ വില കുത്തനെ ഉയരും. സ്വാഭാവികം അതിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ ഡിമാൻഡ് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വെറുതെ പറയുന്നുണ്ട് മാർക്കറ്റിൽ പോയാൽ മതി. നമ്മൾ മാർക്കറ്റിൽ പോയി അത് മീൻ വിൽക്കുന്ന സ്റ്റാളുകളിൽ പോയി അവരോട് ചോദിച്ചാൽ മതി, ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ട്രെൻഡ്? വില വർദ്ധിച്ചു. വില വർദ്ധിച്ചപ്പോൾ അതിന്റെ ചോദനം കുറയുകയാണ്, അഥവാ കൂടുകയാണ്, സെയിൽസ് കൂടുകയാണ്, കുറയുകയാണ്. സ്വാഭാവികമായി അവർ പറയും വില വർദ്ധിച്ചതുകൊണ്ട് സെയിൽസ് കുറവാണ്. ആ കണക്ക് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? വെർബലായിട്ടല്ല, നമ്മൾ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത്, ന്യൂമറിക്സ് എടുക്കുന്നു. ഇത്ര വിലയുണ്ടാവും, ഇത്ര ഡിമാൻഡ് ഉണ്ട്. വില ഇത്ര കൂടിയ സമയത്ത് ഇത്ര ഡിമാൻഡ് കുറയും.
ആ മൊത്തം ഡാറ്റ എടുത്തുകൊണ്ട് നമ്മളത് പഠിച്ച് അനലൈസ് ചെയ്ത് ആ ബന്ധം കണ്ടുപിടിക്കും. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് അസ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് വേരിയബിൾസ്. മറ്റൊന്ന് ഇന്റർസെക്ടറൽ ആൻഡ് ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ. സ്റ്റാറ്റിസ്റ്റിക്സ് വിൽ ആൾസോ ഹെൽപ്പ് അസ് ഫോർ ഇന്റർ സെക്ടറൽ ആൻഡ് ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ. ഇന്റർ സെക്ടറൽ എന്നാല് കമ്പാരിസൺ അക്രോസ് ഡിഫറെന്റ് സെക്ടേഴ്സ്, കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. ഉദാഹരണത്തിന് നമുക്ക് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, മൂന്ന് മേഖലകളുണ്ട്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്. ഈ മൂന്ന് മേഖലകളുടെയും വളർച്ചാ നിരക്ക് നമുക്കൊന്ന് പരിശോധിക്കേണ്ടി, ഈ മൂന്ന് മേഖലയിലെയും വളർച്ചാ നിരക്ക് പരിശോധിക്കാൻ നമുക്ക് ആരുടെ സഹായം വേണം? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായം വേണം. നമ്മള് ആ പ്രത്യേക കാലഘട്ടത്തിലെ ഈ മൂന്ന് മേഖലയുടെയും വളർച്ച ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മളത് അടയാളപ്പെടുത്തുന്നത്. അതിന്റെ വളർച്ച നമ്മൾ സംഖ്യയുടെ രൂപത്തിലാണ് എടുക്കുന്നത്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കും. എന്തിനുവേണ്ടി? ഇന്റർ സെക്ടറൽ കമ്പാരിസൺ താരതമ്യം ചെയ്യാൻ വേണ്ടി. ഏത് സെക്ടറാണ് കൂടുതൽ വളർച്ച, ഏത് സെക്ടറിനാണ് വളർച്ച കുറഞ്ഞത് എന്ന് മനസ്സിലാക്കാം. ഇന്റർ ടെമ്പർ, എന്താണ് ഇന്റർ ടെമ്പർ എന്ന് പറഞ്ഞാല്? ഇന്റർ ടെമ്പർ എന്ന് പറഞ്ഞാല് കമ്പാരിസൺ ഓഫ് എ പെർട്ടിക്കുലർ ഫിനോമിനൻ ബിറ്റ്വീൻ ഡിഫറെന്റ് പീരീഡ്സ്. രണ്ട് കാലഘട്ടത്തിൽ ഈ കാലഘട്ടങ്ങളെ സമയത്തിനെ കമ്പയർ ചെയ്യുന്നതിനാണ് ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തിൽ, കഴിഞ്ഞ വർഷത്തെ വിൽപ്പന ഈ വർഷത്തെ വിൽപ്പന, കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഈ വർഷത്തെ ജനസംഖ്യ വളർച്ചാ നിരക്ക്, അത് കമ്പയർ ചെയ്യാൻ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. ഇന്റർ സെക്ടറൽ ആൻഡ് ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ. അപ്പൊ ഇങ്ങനെ ഈ ആറ് ഏഴ് പോയിന്റാണ് നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ച് മനസ്സിലാക്കി വെക്കാം, മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു.